ഇന്ത്യൻ സൂപ്പർ ലീഗിന് കൊടിയേറാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ സെപ്റ്റംബർ 13 വൈകിട്ട് 7:30 നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ മോഹൻ ബഗാൻ മുംബൈ സിറ്റി എഫ് സിയെ നേരിടും. നിരവധി സീസണുകളിൽ ഉദ്ഘാടന മത്സരത്തിൽ കളിച്ച മലയാളികളുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് സെപ്റ്റംബർ 15 ആദ്യമായി കളത്തിലിറങ്ങുക. ഇന്ത്യയിൽ ഏറ്റവും അധികം ആരാധക പിന്തുണയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ ISL ഷീൽഡോ കിരീടമോ നേടാനായിട്ടില്ല. ഇത്തവണ പുതിയ പരിശീലകന് കീഴിൽ പ്രതീക്ഷയോടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ISL ഒരുങ്ങുന്നത്. ഏറ്റവും അധികം മത്സരങ്ങളിൽ മഞ്ഞപ്പടയെ പരിശീലിപ്പിച്ച ഇവാൻ വുക്മനോവിച്ച് ക്ലബ്ബ് വിട്ടതാണ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിലുണ്ടായ സുപ്രധാന മാറ്റം. ആകെ 68 മത്സരങ്ങളിൽ ക്ലബിനെ പരിശീലിപ്പിച്ച വുക്മനോവിച്ച് താരങ്ങളിൽ പോസിറ്റീവ് മെന്റാലിറ്റി കൊണ്ടുവരുന്നതിൽ ഏറെ വിജയം കൈവരിച്ച പരിശീലകനാണ്. വുക്മനോവിച്ചിന് കീഴിൽ കഴിഞ്ഞ സീസണിൽ തുടക്കം ഗംഭീരമായിരുന്നെങ്കിലും പരിക്കുകൾ ടീമിന്റെ കുതിപ്പിന് തടയിട്ടു. ഇവാൻ ക്ലബ്ബ് വിട്ടത് ആരാധകരെ സംബന്ധിച്ച് അപ്രതീക്ഷിത കാര്യമായിരുന്നു. പുതിയ സ്വീഡിഷ് പരിശീലകൻ മൈക്കൽ സ്റ്റാറേക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. ആദ്യ പരീക്ഷണമായ ഡ്യൂറന്റ് കപ്പിൽ ക്ലബിനെ നേട്ടങ്ങളിലേക്ക് നയിക്കാൻ സ്റ്റാറേക്ക് കഴിഞ്ഞിട്ടില്ല. 4-3-3 എന്ന അറ്റാക്കിംഗ് മൈൻഡ് സെറ്റിലാണ് ഡ്യൂറന്റ് കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. എന്നാൽ ഫുൾ സ്കോഡിനെ ISL സ്റ്റാറെ എങ്ങനെ ഉപയോഗിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം. ആദ്യ 2-3 മത്സരങ്ങൾ പൂർത്തിയായാൽ സ്റ്റാറയുടെ നീക്കങ്ങളെക്കുറിച്ച് ഏകദേശ ധാരണ ലഭിക്കും. ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ തന്നെയാണ് ഇക്കുറിയും ബ്ലാസ്റ്റേഴ്സിന്റെ തുറുപ്പുചീട്ട്. ലീഗിലെ തന്നെ ഏറ്റവും മികച്ച താരമായ ലൂണ കളിക്കളത്തിൽ മറ്റു താരങ്ങളെ കൂടി മോട്ടിവേറ്റ് ചെയ്യാൻ കരുത്തുള്ള പോസിറ്റീവ് വൈബ് നിലനിർത്തുന്ന വ്യക്തിയാണ്. ആരാധകരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ഉറുഗ്വൻ പ്ലേമേക്കറായ ലൂണയിൽ തന്നെയാണ്. ക്ലബിന്റെ കരുത്ത് എന്താണെന്ന് ചോദിച്ചാൽ ലീഗിലെ ഏറ്റവും മികച്ച താരമായ അഡ്രിയാൻ ലൂണയാണ് നയിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. FC ഗോവക്കായി മികച്ച പ്രകടനം പുറത്തെടുത്ത മൊറോക്കൻ താരമായ നോഹ് സദോയിയെ പോലെ ഒരു വിങ്ങർ ടീമിലുണ്ട് എന്നതാണ് മറ്റൊരു കരുത്ത്. ഡ്യൂറന്റ് കപ്പിൽ ആരംഭിച്ച ഗോളടി ടീമിന് വേണ്ടി തുടരാൻ സദോയിക്ക് കഴിയുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ സീസണുകളിൽ മിന്നും താരമായിരുന്ന ദിമിത്രിയോസ് ദേമന്തക്കോസിന് പകരക്കാരനാവാൻ ആർക്ക് കഴിയും എന്നതാണ് ക്ലബിന്റെ പ്രധാന ആശങ്ക. ക്ലബിനായി കാര്യമായൊന്നും തെളിയിക്കാനാകാത്ത താരമാണ് പെപ്ര. പുതിയ സൈനിങ് ആയ ഹെസൂസ് ഹിമിനസിലാണ് ക്ലബിന്റെ പ്രതീക്ഷ അത്രയും. അവസരങ്ങളെല്ലാം ഗോളാക്കി മാറ്റാൻ കഴിയുന്ന ഒരു മുന്നേറ്റ താരത്തെ ക്ലബ്ബ് ഇത്തവണ മിസ് ചെയ്യില്ലെന്നാണ് ആരാധകർ കരുതുന്നത്. ഈ പ്രതീക്ഷ കാത്തുസൂക്ഷിക്കാനായില്ലെങ്കിൽ ക്ലബിന്റെ നില പരുങ്ങലിലാകും. ലൂണക്ക് പുറമെ മധ്യനിരയിൽ യുവതാരങ്ങൾ മികവിലേക്ക് ഉയരുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. മധ്യനിരയിലെ പ്രകടനം ക്ലബിന്റെ മൊത്തം പ്രകടനത്തെ ഏറെ സ്വാധീനിക്കും. ഇനി സാധ്യതകളിലേക്ക് കടക്കാം. പരിക്കോ വിലക്കുകളോ തിരിച്ചടിയായില്ലെങ്കിൽ നിലവിലെ ടീമിനെ വെച്ച് പ്ലേ ഓഫ് കടമ്പ എളുപ്പത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കടക്കാനാകും. എന്നാൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പുതിയ വേഷത്തിലും ഭാവത്തിലും എത്തുന്ന ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് താരങ്ങൾ തമ്മിലുള്ള കൂട്ടുകെട്ട് ഏറെ നിർണായകമായി മാറും. ലൂണ നോഹ് കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലൂണ നോഹ് ഹെസൂസ് ത്രയത്തിന് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കാനായാൽ ഇക്കുറി അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം. ഈ അത്ഭുതങ്ങളിൽ തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷയും. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും താരങ്ങളും പരിശീലകരും തമ്മിൽ നിലനിർത്തുന്ന ബന്ധം ഫുട്ബോൾ ലോകത്ത് ഏറെ ചർച്ചയായിട്ടുണ്ട്. ഇവാൻ വുക്മനോവിച്ച് ആരാധകരുമായി വലിയ അടുപ്പം കാത്തുസൂക്ഷിച്ചിരുന്ന വ്യക്തിയാണ്. സ്റ്റാറേക്ക് അത് നിലനിർത്താൻ കഴിയുമെന്നും പുതിയ പരിശീലകന് കീഴിൽ ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്.